ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഖത്തറിലുള്ളപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഫുഡാണ് തുർക്കിഷ് ഫുഡ്. ടേസ്റ്റി ആയിട്ടുള്ള ബാർബിക്യൂ, കൂടെ തന്നെ നമ്മൾ ഫേവറേറ്റുള്ള അപ്പറ്റൈസറും കിട്ടുന്ന അടിപൊളി റെസ്റ്റോറൻ്റാണ് ഐൻ ഖാലിദിലുള്ള തുർക്കി റെസ്റ്റോറൻറ്റ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പ്രൊമോഷനാണോ എന്നുള്ളത്. സത്യമായിട്ടും ഒരു പ്രൊമോഷനുമില്ല, ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്ലേസ്, റെസ്റ്റോറൻറ്റ്, ഫുഡ് അതൊക്കെ നിങ്ങൾക്കും കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. എൻ്റെ വീഡിയോ കാണുന്നവർ ഖത്തറിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിതൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും. ഫുഡൊക്കെ കഴിക്കാൻ റെസ്റ്റോറൻറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പോയി നോക്കാമെന്നുള്ളൊരു ടെൻഡൻസി ഒക്കെ ഉണ്ടാവും. അത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു യൂസ്ഫുൾ വീഡിയോ ചെയ്യാമെന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളിതാ റെസ്റ്റോറൻറ്റ് അകത്തേക്ക് കടന്നു. നല്ല അടിപൊളി ഒരു ആംബിയൻസിലുള്ള റെസ്റ്റോറൻറ്റ് തന്നെ ആയിരുന്നു. നമ്മൾ ലേറ്റ് നൈറ്റ് ആയിരുന്നു ഈ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. തുർക്കി റെസ്റ്റോറൻറ്റുകളൊക്കെ അങ്ങനെയാണ്, മിഡ് നൈറ്റിലൊക്കെ ഓപ്പണിംഗ് ആയിരിക്കും, ചിലത് 24 hour ഓപ്പൺ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡറൊക്കെ കൊടുത്തു, ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഈ ഒരു വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നത്. അപ്പം ഇവിടെ മെയിനായിട്ട് ഉണ്ടാകുക ബാർബിക്യൂ, ഷവർമ, പ്ലേറ്റ് ഷവർമ, അതുപോലെ തന്നെ അപ്പറ്റൈസർ. അപ്പറ്റൈസർ ഇവിടെ മിനിമം 15 riyal തുടങ്ങുന്നത്. അങ്ങനെ നമ്മളെ ഫുഡ് ഇതാ ടേബിളിൽ എത്തിയിട്ടുണ്ട്. രണ്ട് ടൈപ്പിലുള്ള ബ്രെഡാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒന്ന് മസാല ബ്രെഡുണ്ട്, ഒന്ന് കുറച്ച് കട്ടിയിലുള്ള ടൈപ്പ് ബ്രെഡാണ്, പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അപ്പറ്റൈസർ. അപ്പറ്റൈസർ കംപ്ലീറ്റ് വെജാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഈ തുർക്കിഷ് ഫുഡ്. അപ്പറ്റൈസറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി വാങ്ങുന്നതാണ് ബാർബിക്യൂ ചിക്കൻ, അല്ലെങ്കിൽ പ്ലേറ്റ് ഷവർമ, റോൾ ഷവർമ, അങ്ങനെയൊക്കെ. എനിക്ക് ഖത്തറിൽ വരുമ്പം നാടൻ ഫുഡിനെക്കാട്ടിലൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഫുഡാണ് ഈ തുർക്കിഷ് ഫുഡ്, അറബിക് ഫുഡ് എന്നൊക്കെ പറയും. നാട്ടിലേക്ക് പോന്നാലും എനിക്കിവിടെ മിസ് ചെയ്യുക അവിടുത്തെ ആ ഒരു തുർക്കിഷ് ഫുഡാണ്. ഈ ഒരു അപ്പറ്റൈസറിൻ്റെ പ്രത്യേകത കംപ്ലീറ്റ് വെജാണ് വരുന്നത്. ഒലീവ് ഓയിൽ, അതുപോലെ ഒലീവ് കായ്, ഹമ്മൂസ്, മുത്തബ്ബൽ, ബാബ ഗണോഷ്, ഇങ്ങനെ കുറേ ഐറ്റംസാണ്. കംപ്ലീറ്റ് വെജും തൈരും ഒക്കെ ആയിട്ടുള്ളൊരു അപ്പറ്റൈസർ. നമുക്ക് നാട്ടിൽ നിന്നായാലും ഈ ഒരു അപ്പറ്റൈസർ ഉണ്ടാക്കാന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന വെജ് ഐറ്റംസ് മാത്രമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു അപ്പറ്റൈസറൊക്കെ എടുക്കുന്നൊരു രീതിയാണ്. ഞാനിങ്ങനെയാണ് എല്ലാം കുറച്ച് കുറച്ചായിട്ട് പ്ലേറ്റിലേക്ക് ഇട്ടിട്ടാണ് കഴിക്കാറ്. അങ്ങനെ നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിൽ ചുറ്റിലായിട്ട് അപ്പറ്റൈസറിലെല്ലാ ഐറ്റംസും ഇങ്ങനെ എനിക്ക് കാണണം. ആ രീതിയിലാണ് ഞാൻ ഈ ഒരു ഫുഡ് കഴിക്കുക. അത്രയും ഇഷ്ടപ്പെട്ട് കഴിക്കുന്നൊരു ഫുഡാണ് ഈ ഒരു തുർക്കിഷ് ഫുഡ്. ആ ഒരു ബാർബിക്യൂ ചിക്കനും എടുത്ത് കൂടെ കുറച്ച് ഉള്ളിയും ആ ഒരു മസാല ബ്രെഡ്, എൻ്റെ ഫേവറേറ്റ് മസാല ബ്രെഡാണ് കേട്ടോ, ഒക്കെ കൂടെ എടുത്തിട്ട് എല്ലാം കൂട്ടിയിട്ടൊരു പിടുത്തം പിടിക്കാനുണ്ട്. ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് നാട്ടിലെത്തിയപ്പോൾ. മോൾക്കും ഈ ഒരു ഫുഡ് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്, മോളും എൻജോയ് ചെയ്ത് കഴിക്കാറുണ്ടായിരുന്നു. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന അധിക ദിവസങ്ങളിലും ഞാൻ സജസ്റ്റ് ചെയ്യുക തുർക്കിഷ് ഫുഡാണ്. ഖത്തറിൽ തന്നെ ഒരുപാടുണ്ട് കേട്ടോ തുർക്കിഷ് ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റുകൾ. പിന്നെയുള്ള എൻ്റെ ഫേവറേറ്റാണ് ഹബു അമറിലുള്ള ഇസ്താംബുൾ റെസ്റ്റോറൻറ്റ്, അതുപോലെ തുർക്കി സെൻട്രൽ റെസ്റ്റോറൻറ്റ്, ഹബീബ്. അങ്ങനെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് പോകുന്ന കുറേ തുർക്കിഷ് റെസ്റ്റോറൻറ്റുകളുണ്ട്. ഈ റെസ്റ്റോറൻറ്റിൽ ഞാനിപ്പോൾ 2nd തവണയായിരുന്നു വന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള അപ്പറ്റൈസറൊക്കെ തോന്നിയിട്ടുണ്ട്. ചിലയിടത്ത് പോയാൽ അപ്പറ്റൈസർ വലിയ ടേസ്റ്റൊന്നും തോന്നാറില്ല. അങ്ങനെ 2nd ഇവിടെ വന്നപ്പോഴായിരുന്നു ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. തുർക്കിഷ് ഫുഡ് ഇഷ്ടപ്പെടുന്ന ഖത്തറിലുള്ളവർക്ക് എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.